Welcome, my bat. That is short. Again, my short. Yes. Wow. பிரகாஷா, இந்த மோனே, இந்த வாடு. எந்த வாடு? நீ எழிலே? இந்நாள் இங்க பொழிச்சு நிறைய மேனாந்து பொழிச்சு ஃபுல்லு சிக்ஸ் என்ன? ஆ, மினியாத்த களி எந்தாயி? மேனாந்து ஃபுல்லு சிக்ஸோட சிக்ஸ். ஞாயிறாச்ச களி உண்டு, இங்கே கிரௌண்டில் எத்தணும். ஆ, ஞாயிறாச்ச அல்லே வரா. ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദിച്ച കാര്യം ഉണ്ടായിരുന്നു. എന്തേനീ? ഇതിൽ സുനിൽ ആശിസിന്റെ അനന്തരത്നാവിന്റെ ഫോട്ടോ ഉണ്ട്. സച്ചിന്റെ ഫോട്ടോ കാണുന്നില്ല? സച്ചിൻ നമ്മളെ ദേവരാടാ, ഇവരൊക്കെ നമ്മളെ ഗുരുക്കന്മാരല്ലേ. എന്നാ ശരിയാ, വെറുതെ കയറിയാ, നമുക്ക് കാണാം. ഓക്കെ, ഞായറാഴ്ച കാണാം. മോനെ, ബൂസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ട്. ആ, പത്രിയും കറിയും അടുക്കളയിലുണ്ട്. നേരം വൈകി, അന്നത്തെ പോലെ റണ്ണൗട്ടാവാൻ നിൽക്കരുത്. കരച്ചിലും വീച്ചിലും കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ആ, പോയിക്കോളി പോയിക്കോളി. ആ, കളിച്ച് നല്ല ഉഷാറായി വന്നാൽ മതി. കുറച്ചേരെ കളി കണ്ടു പോവാന്ന് നോക്കിങ്ങള്. ഞാൻ നാട്ടിൽ പോയതായിരുന്നു, വരുന്ന വഴിയാ. ഓ, എമ്മാതിരി ഷോർട്ടേ മാഷേ. കാര്യം ക്രിക്കറ്റ് കളി എനിക്കും വളരെ താല്പര്യമുള്ള കളി തന്നെയാ. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ കളിയിൽ നിന്ന് വിരമിച്ചതിൽ പിന്നെ ഞാൻ ടി വിയിൽ ക്രിക്കറ്റ് കളി കാണല് നിർത്തി. അത് ശരി, സച്ചിന്റെ സ്വന്തം ആളല്ലേ. അല്ല, ഒരുവിധം പഴയ ആൾക്കാരൊക്കെ സച്ചിന്റെ സ്വന്തം ആൾക്കാരായിരിക്കും. സച്ചിൻ എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ എല്ലാവരുടെ മനസ്സിൽ എസ്റ്റാബ്ലിഷ് ആയി പോയതല്ലേ. നമ്മുടെ പ്രകാശ് ആണ് ബാറ്റ് ചെയ്യുന്നതല്ലേ? അതെ, പ്രകാശ് നല്ല ഫോമിലാ. കാര്യം പ്രകാശൻ എന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാ. അതെ, അവൻ പഠിക്കുമ്പോഴേ കളിയിൽ നല്ല ക്യാമന. പിന്നെന്താ വെച്ചാൽ ക്രിക്കറ്റ് കളി ഒരു പാരമ്പര്യം കാണും. അവൻ്റെ അച്ഛൻ ഗോവിന്ദൻകുട്ടി ഈ നാട്ടിൽ ക്രിക്കറ്റ് കളിക്ക് വേറെ ഉറപ്പിച്ചു. 1983 നമ്മളെ ലോകകപ്പിലെ കപിൽ ദേവിൻ്റെ മികച്ച പെർഫോമൻസ് കണ്ടിട്ട് മൂപ്പർക്ക് കരം കയറിയതാ. അതിനുശേഷമാണ് മൂപ്പർ ആൾക്കാരൊക്കെ തട്ടിക്കുട്ടി അന്ന് തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ ഈ ക്രിക്കറ്റ്. അതിനു മുൻപ് ഫുട്ബോളായിരുന്നു ഇവിടെ. അതിനിപ്പം എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് കുട്ടിയും കോലും ഒക്കെ അങ്ങനെ കളിയാ. ഈ കുട്ടിയും കോലും കളിൻ്റെ പുതിയ രൂപം തന്നെയാണ് ഈ ക്രിക്കറ്റ്. ക്രിക്കറ്റ് അല്ലേ? ഗോവിന്ദേട്ടൻ മരിച്ച പിന്നെ സരോജനിക്ക് എല്ലാം അവനാണ്. അവന്റെ എല്ലാ ഇഷ്ടങ്ങളും സരോജനി നടത്തി കൊടുക്കും. എന്തോ എന്തോ മെമ്മറി കോച്ചിന് എന്തോ പോകുന്നുണ്ട് ഇപ്പോ. ഓക്കെ, ശരി തന്നെ സുഖീപേ. പക്ഷേ 10-15 വയസ്സ് കഴിഞ്ഞില്ലോ ചങ്ങൈക്ക്. എന്നിട്ട് ഇപ്പോഴും പെണ്ണും കെട്ടേണ്ട, പിടക്കോഴി ഇല്ലാണ്ട്, കുടുംബക്കാരും ഉത്തരവാദിത്വം ഒന്നും ഇല്ലാണ്ട് സദാസമയം ക്രിക്കറ്റും കളിച്ചോണ്ട് നടക്കാന്ന് വെച്ചാൽ അതിനെന്താ അർത്ഥമുള്ളത്? ക്രിക്കറ്റ് കളി പറഞ്ഞാൽ അവനക്കൊരു പ്രാന്താണ്. നല്ലൊരു കളിക്കാരല്ലോ അവന്. നേരത്തെ തന്നെ നല്ലൊരു ഉഷാറ് ഷോട്ടല്ലോ പോയത്, ധോണി സ്റ്റൈലും ഉള്ളത്. ഹെലികോപ്റ്റർ ഷോട്ടും റോക്കറ്റ് ഷോട്ടും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ ആറ്റന്റിക്ക് പോയി മനുഷ്യന് വയറ് കായുമ്പോ അങ്ങോട്ടൊക്കെ എന്തെങ്കിലും ഷോട്ട് പോയാലാണ് പ്രധാനം. അതിലുള്ള മാർഗം ആദ്യം കാണണം. ഇപ്പം അവന്റെ അമ്മ സരോജിനി നയിച്ചു കൊണ്ട് വന്നിട്ട് വേണ്ടേ അവന്റെ കുടുംബം പുലരാൻ? സരോജിനി ചേച്ചിക്ക് ഒരു പരാതിയില്ല മാഷേ. അല്ല, അവർക്ക് വല്ല വല്ലായികയും വരുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ കളി പഠിക്കുക. എന്നാലും ഓൻ ഭയങ്കര സ്റ്റാറാ. ഓന്റെ കുറ്റൊന്നും അങ്ങനെ പോവില്ല. അത് നേരത്തെ റണ്ണൗട്ടായിരുന്നേതാ. നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ ഷുഹൈബേ?
നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ കുറ്റി ആദ്യം സംരക്ഷിക്കേണ്ടത്. അതാണ് പോവാണ്ട് നോക്കേണ്ടത്. ജീവിതത്തിൽ ജീവിതം എന്ന ഏറ്റവും വലിയ കളി തന്നെ ഏറ്റവും ചൊറഞ്ഞ കളി. അതായത് അതിന്റെ കഴിഞ്ഞിട്ടേ മറ്റു കളികളുള്ളൂ. ശരി, നടക്കട്ടെ. ഏതായാലും എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യം. ശരി ശരി. അമ്മേ, ചോറുടിക്കേ. ഇതെന്താ പറ്റിയമ്മ? ഇതൊരു കല്ലെടുത്തപ്പോ കല്ല് വീണതാ മോനെ. ഞാൻ അങ്ങോട്ട് അപ്പളേ പറഞ്ഞേ ബാറിലെ പണി നിൽക്കരുതെന്ന്. എന്താ പഠിച്ചോണ ഇതൊക്കെ? ഇപ്പൊ നീയല്ലേ പറഞ്ഞത് എന്തോ എറണാകുളത്ത് അമ്പയറിംഗ് കോച്ചിങ്ങിന് പോണെന്ന്. അതിന് പൈസ വേണ്ടേ? അതല്ലേ അമ്മ പോയത്. നിന്റെ പവർ പ്ലേ ഒക്കെ കഴിഞ്ഞു പ്രകാശ, ഇനി നിന്റെ ഫ്രീ ഇറ്റ് ഒന്നും നടക്കൂല. പൈസ കണ്ടമാനായില്ലപ്പോ. അമ്മ എവിടെയായിരുന്നു മോനെ പ്രകാശ് എത്ര നേരം? നിങ്ങൾ എന്നെ കഴിച്ചോ? ഇല്ല. എന്നാൽ കഴിക്കുന്നാലേ. എന്താ മോനെ ചെയ്യുന്നേ? ഇപ്പൊ ഡബിൾ സെഞ്ചുറി അടിക്കാൻ പറ്റും, നോക്കട്ടെ അമ്മേ. എന്നാ ശരി, നാളെ. ശരി. ഏ, ത്രിബിൾ സെഞ്ചുറി ഉണ്ടല്ലോ. ജീവിതത്തിന്റെ കളിക്കളത്തിൽ ഈ സെഞ്ചുറികളുടെ എണ്ണം കൂട്ടേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ പ്രകാശൻ പുതിയ ചുവടുവെപ്പുമായി യാത്ര തുടരുന്നു.